अभी 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 वंडी वरुन्नत कंडिले नी अम्मे एनिक्क बलून वेणम अच्छा बलून दा पिडिके नी करेले थैंक्स मोले മോളുടെ പേരെന്താ? അഭിരാമി. എല്ലാരും അഭിനെ വിളിക്കും. ഗുഡ് ഗേൾ. ബൈ പറയേ ചേച്ചിയോട്. ബൈ പറയേ. ബൈ ടാറ്റാ. അഭി, എന്താ മോളെ ഇത്? ഇന്ന് നിന്റെ പിറന്നാളല്ലേ മോളെ. പരിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഒരു ചെറിയ ബലൂൺ പിടിക്കാനായിട്ട് എന്തിനാ റിസ്ക് എടുക്കുന്നത്? അച്ഛാ, ഈ ചെറിയ ബലൂണില് എത്രമാത്രം സന്തോഷം ഉണ്ടെന്ന് അറിയാമോ? ദാ അങ്ങോട്ട് നോക്കിയേ. നമ്മുടെ കയ്യിൽ കിട്ടിയ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ കൈവിട്ട് പോയാൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല അച്ഛാ. ഈശ്വരൻ എനിക്കൊരു അമ്മയെ തന്നിട്ട് അതുപോലെ തിരിച്ചെടുത്തില്ലേ, അതുപോലെ അല്ലേ ഇതും? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തെ വിട്ടുകൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ സന്തോഷം. ശരി മോളെ, ശരി ശരി, വാ മോളെ, നമുക്ക് പോവാം. ശരി അച്ഛാ. മോളെ, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ ഈശ്വരന്റെ കുഞ്ഞുങ്ങളെന്നാണ് പറയാറ്. നീ ശരിക്കും ഈശ്വരന്റെ കുഞ്ഞു തന്നെയാ. മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നവരുടെ ഇടയിൽ മറ്റുള്ളവരുടെ സന്തോഷമാണ് നിന്റെ സന്തോഷമെന്ന് നീ പറഞ്ഞില്ലേ. ഇനി നിന്റെ ജീവിതത്തില് നീ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും. വളരെ നന്ദിയുണ്ട് അമ്മേ. ഗോഡ് ബ്ലെസ് യു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ. ഇന്ന് ജന്മദിനമാണോ മോളെ? എന്റെ അല്ല, എന്റെ മൂത്ത മകളുടെ. ഇന്ന് എന്റെ മോള് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കൈകൊണ്ട് തന്നെ കാശും തന്ന് ചോക്ലേറ്റും തരുമായിരുന്നു. എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തിട്ട് വരാം. ശരി മോളെ, പോയിട്ട് വാ. മോള് നന്നായി വരും. ഇത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് തരാവോ? എന്ത് വിശേഷം മോളെ? ഇന്നെന്റെ പിറന്നാളാ മുത്തശ്ശി. മോളെ നന്നായിട്ട് വരും മോളെ. ഇപ്പൊ രാജാ, ഇതെല്ലാവർക്കും കൊടുക്കണേ. ശരി മോളെ. ആരുടെ പേരിലെ അർച്ചന ചെയ്യണ്ട? അഭി. അഭി എന്ന പേരിലെ അർച്ചന ചെയ്തോളൂ. പേരും നക്ഷത്രവും പറഞ്ഞോളൂ. മേടൻ രാശി, ഭരണി നക്ഷത്രം. ഓം ഏകദന്തായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം ഗണപതയേ. ജീവിതം ധന്യമാക്കി മാറ്റുന്നത് പെൺകുട്ടികളാ. എനിക്ക് തന്നിട്ട് നീ തിരിച്ചെടുത്തു. ഈ ജന്മത്തില് ആ കുഞ്ഞിനോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത ജീവിതം അങ്ങനെക്ക് തന്നത്. എന്താ മോളെ? എനിക്ക് മണിയടിക്കണം. എന്നെ എടുത്തൊന്ന് പൊക്കാവോ മോളെ? അടുത്ത ജന്മത്തിലെങ്കിലും അവളോടൊപ്പം എനിക്ക് ജീവിക്കണം. ആ വരം അങ്ങനെക്ക് തരണം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വേണ്ട, ഇത് അമ്പലത്തിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു പെൺകുഞ്ഞിന് കൊടുത്തോളൂ. ഇതേത് പെൺകുഞ്ഞ് വാങ്ങിയിട്ടാലും അത് ഞാൻ പ്രസവിച്ച കുഞ്ഞിട്ടതുപോലെ
എനിക്കൊരു തൃപ്തി ഉണ്ടാകും. അനുഗ്രഹത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രസാദം മോനെ, ഇതാ മോളെ ഈ ഡ്രസ് വാങ്ങിക്കൂ. പ്രസാദം പോലെ ഇപ്പോ പൂജാരി അമ്പലത്തിൽ ഡ്രസ്സൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ? ഒരമ്മ തന്റെ 9 വയസ്സുള്ള കുഞ്ഞിനു വേണ്ടി ഭഗവാൻ അർപ്പിച്ച് പ്രാർത്ഥിച്ചതാ. ഒരു പെൺകുഞ്ഞ് അണിയുകയാണെങ്കിൽ അത് അവരുടെ കുഞ്ഞ് അണിയുന്നത് പോലെ സംതൃപ്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതാ മൂക്ക് കൊടുത്തത്. അവർക്കാണെങ്കിൽ മോളില്ല, അതുപോലെ തന്നെ എനിക്ക് അമ്മയില്ല. ഇത് നന്നായിട്ടുണ്ടല്ലേ ഡാർലിംഗ്? നന്നായിട്ടുണ്ട് മോളെ. എന്റെ മുഴുവൻ സ്റ്റോക്കും തീർന്നു. ഇന്ന് അവധി എടുക്കണമെങ്കിൽ എന്തെങ്കിലും പുതിയ ഐഡിയ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ചെറിയച്ഛൻ എന്നെ വീണ്ടും കൊടുക്കും. അയ്യടാ, ഷൂ എടുത്തു. ഒളിച്ചു നിന്നുള്ള വലിയുടെ സുഖമില്ലേ? അതൊന്ന് വേറെ തന്നെ. ഇക്കാര്യം എങ്ങാനും അമ്മ അറിഞ്ഞ എന്റെ പണി അന്ന് തൊട തീർക്കും. പറഞ്ഞ് നാവെടുത്തില്ല, അതിനു മുമ്പ് ഷൂ വന്നു. എടത്തടിയ, നീ തുടങ്ങിയല്ലേ. ഇപ്പൊ ഷൂ എടുത്ത് പുറത്ത് കളഞ്ഞു, അടുത്തിനി എന്തെടുത്ത് പുറത്ത് കളയാം? ആ സോക്സ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ആ പോട്ടേ. ഷൂ എന്തൊരു നാറ്റം, ഇപ്പൊ സോക്സ് ആണോ? അടുത്തിനി എന്ത് ചെയ്യാം? അയ്യോ, അമ്മ വിളിക്കുന്നു. എവിടെ ഐഡി കാർഡ്? അയ്യടാ, ഐഡി പുറത്തു പോയി കഴിഞ്ഞു. കുരുത്തം കിട്ടവനെ, ഞാനങ്ങോട്ട് വരികടാ. അയ്യോ, ഇവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. എടാ, നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? റെഡി ആവാതെ നിന്നെ ഞാൻ എപ്പ കുളിപ്പിച്ചതാ? അരമണിക്കൂറുണ്ട്, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? അമ്മേ, വെറുതെ എന്നെ വഴക്കുറയല്ലേ. എന്റെ ഒരു ഷൂ എവിടെയെന്ന് പറ. അതിവിടെ കബോർഡിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതെവിടെ പോയി? എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെയാ? അതിന് നടന്നു പോകാൻ കാലുണ്ടോ? ഷൂ ഇട്ടോണ്ട് നമുക്ക് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഷൂവിന് നടക്കാൻ കഴിയില്ല. ശരി, നിക്ക്. മോൻ ഇതിട്ടിട്ട് പോയിക്കും. മോന് വേണ്ടി അച്ഛൻ പുതിയതായിട്ട് വാങ്ങിയത്. ഇത് പുതിയ ഷൂ ഉണ്ടോ? ഓക്കേ,
എന്നാ ഐഡി കാർഡ് ഇല്ലല്ലോ, പിന്നെന്ത് ചെയ്യും? അതെങ്ങനെയാണ് നീ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? അത് ഞാൻ അന്വേഷിച്ചു നോക്കിയതാ, ഇവിടെ എങ്ങും ഇല്ല. കാക്ക എടുത്തോണ്ട് പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഐഡി കാർഡ് ഇല്ലാതെ സ്കൂളിലേക്ക് പോയാലേ ടീച്ചർ എന്നെ തല്ലും. എനിക്ക് പേടിയാവുക. നിക്ക് നിക്ക്, ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ എല്ലായിടത്തും ഒന്ന് നോക്കട്ടെ. ആ ഏട്ടത്തെ അന്വേഷിക്കുന്നത് ഇവിടെയുണ്ട്. ചെറിയച്ചാ, നീ എനിക്കിട്ട് പണിയൊന്നല്ലേ? തനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ? ഈ പണിക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. അല്ല, ഇതൊക്കെ നിന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയത് രഘു? ഇവിടെ ആരോ ഒരാള് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി ബ്രില്യന്റ് ആയിട്ട് ഒരു ഐഡിയ കണ്ടെത്തി. ഇതെല്ലാം കൂടി ചുരുട്ടി കുട്ടി ബാൽക്കണി വഴി പുറത്തേക്ക് എറിഞ്ഞതാ. ആര്? മുകുന്ദനോ? അയ്യോ ഏട്ടത്തി, ഞാനാരെ കാണിച്ചു കൊടുക്കത്തില്ല ഏട്ടത്തി. മുകുന്ദോനെ, അടുത്ത പ്രാവശ്യം എറിയുമ്പോഴേ അല്പം കൂടി ഫോഴ്സിൽ എറിയാൻ നോക്കണം കേട്ടോ. അപ്പൊ നേരെ കടലിൽ പോയി വീണോളും. അമ്മേ, അമ്മയ്ക്ക് ഫോൺ. ഹലോ അമ്മേ, എന്റെ ഭർത്താവിന്റെ ഹാർട്ട് ഓപ്പറേഷൻ. എന്റെ മോനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. വളരെ ഉപകാരം. ശരി, ഓക്കെ. നമസ്കാരം അമ്മേ. നമസ്കാരം. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട്. അതെവിടെ ഇറക്കി വെക്കണ്ടേ? വീട്ടിലേക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളത് ഹോസ്പിറ്റൽ ക്യാന്റീനിലേക്ക്. ശരി അമ്മേ. നിനക്ക് കേടേട്ട് അഹങ്കാരം ഇത്തിരി കൂടി വരുന്നുണ്ട്. സ്കൂളിൽ പോകാൻ നിനക്ക് എന്താണ് ഇത്ര മടി? അച്ഛനോട് പറഞ്ഞാലേ നീ മര്യാദ പഠിക്കും, അല്ലെങ്കിൽ നീ ഭക്ഷണം. എന്താ മോളെ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല അമ്മേ. അവന്റെ മുഖം വാടിയിരിക്കുകയാണല്ലോ, എന്തു പറ്റിന്ന് പറഞ്ഞില്ല. മുത്തശ്ശി, സോറി മോനെ. എന്തു പറ്റി മുകുന്ദ? സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കാം. ഇവനെ എഴുന്നേപ്പിച്ച് റെഡിയാക്കി ബസ് കയറ്റുമ്പോഴേക്കും എനിക്ക് മതിയാവും അമ്മ. എന്റെ മോളെ, ഇവൻ എന്താ MBBSനാണോ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ ആയിട്ടുള്ളൂ. സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ വിടണ്ട. വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എന്റെ മോന് വേണ്ടി ഞാൻ ഏർപ്പാടാക്കാം. അതൊന്നും ശരിയാവില്ല അമ്മേ. എന്തൊക്കെയായാലും ഇവൻ സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ ആവില്ലത്. ഇവനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏട്ടത്തി, അവനെന്താ ഒന്നുമില്ലാത്ത വീട്ടിൽ ജനിച്ച കുട്ടിയാണോ? അവൻ പഠിച്ച് സമ്പാദിച്ചിട്ട് വേണോ ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ? അവന് തോന്നുമ്പോ സ്കൂളിലേക്ക് പോകട്ടെ, വിട്ടേ കേട്ടത്തി. ഇപ്പോഴാണ് നിന്റെ വായിന്ന് ഒരു നല്ല വാക്ക് വീണത്. എന്താടി ഗിരിജെ, പെട്ടെന്ന് നിന്റെ ചേട്ടന്റെ മോനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു. ഇവളുടെ മോൻ മാത്രം ഈ വീട്ടിലെ രാജാവിനെ പോലെ വാഴുന്നു. എന്റെ മോൻ മാത്രം ഹോസ്റ്റലിൽ കിടന്ന് കഷ്ടപ്പെടണോ അല്ലേ? അതാ ഇവനെ താൻ തോന്നി ആക്കാൻ വേണ്ടിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇവന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ പാവം തോന്നുക. ഇന്ന് ഒരു ദിവസം ലീവ് എടുത്തോട്ടെ. ഇല്ല അമ്മേ, ഇന്ന് ഇവന്റെ സ്കൂൾ പ്രിൻസിപ്പൾ എന്നോട് കാണാൻ ചെല്ലാൻ പറഞ്ഞിരിക്കാം. എന്തായാലും ഇന്ന് പോയേ പറ്റൂ. പ്രിൻസിപ്പളോ? ഞാൻ നിങ്ങളുടെ മകനെ കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മാഡം. ഞാനീ പറയുന്നതൊക്കെ മുകുന്ദന്റെ പഠിത്തത്തിന് വേണ്ടിയും അവന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുമാണ്. വർഷത്തിലൊരു 100 ദിവസം പോലും അവൻ സ്കൂളിലേക്ക് വന്നിട്ടില്ല. ഒന്നാമതവൻ സ്കൂളിൽ നേരെ വരുന്നില്ല, വന്നാലോ ക്ലാസ്സിൽ ഒരു ശ്രദ്ധയുമില്ല. ലാസ്റ്റ് വീക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ലഞ്ച് പീരീഡ് കഴിഞ്ഞതും ഐഡിയ. പെട്ടെന്ന് സമയം മാറ്റിയേക്കാം. അങ്കിളെ, സമയായി, ബെല്ലടിക്കുന്നില്ലേ? അയ്യോ, സമയായല്ലോ. ഇതൊക്കെ ക്ഷമിക്കാം മാഡം, ഇവന് മാത്സ് ക്ലാസ് എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് മാത്സ് ടീച്ചർ മാധവനെയും ഇഷ്ടമില്ല. അദ്ദേഹം ഇവനെ ചെറുതായിട്ടൊന്ന് പേടിപ്പെടുത്തി. അതിന് എന്റെ മാത്സ് ടീച്ചറേ, ഇതിലൊന്ന് കാല് വെക്കി, അപ്പൊ കാണാം.
ഈ സ്കൂളിന്റെ ബാക്ക് ബോൺ ആയിരുന്ന അദ്ദേഹം ഇപ്പൊ ബാക്ക് ബോൺ തകർന്ന് വീട്ടിൽ കിടക്കുക. ആ അധ്യാപകൻ വേറെ ആരുമല്ല, എന്റെ ഹസ്ബൻഡാ. അയ്യോ, ഇന്നലെ അതുപോലെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട അല്പസമയത്തിനകം ഡ്രൈവർ അങ്കിൾ, വണ്ടി ഒന്ന് നിർത്ത്. എന്തിനാ മോനെ? എനിക്ക് ചൂച്ചു ഒഴിക്കണം. ചൂച്ചു ഇപ്പോ? അയ്യോ, എനിക്ക് ഇപ്പോ ഒഴിക്കണം. മോനെ, സ്കൂളിലെത്താൻ സമയമായി, അവിടെ പോയി ഒഴിക്കി. നിർത്തുന്നുണ്ടോ? ഇല്ലേ? ഇല്ല, പറ്റില്ല. പറ്റില്ലേ? നിങ്ങളുടെ മകൻ വണ്ടിയിൽ തന്നെ യൂറിൻ പാസ് ചെയ്തു. ഒരു ദിവസം മുഴുവൻ പറഞ്ഞ തീരാത്ത കുസൃതി തരങ്ങളാ മുകുന്ദം കാണിച്ചു കൂട്ടുന്നേ. അല്ല, അത്രയ്ക്കെന്തിനാ? മുകുന്ദനെ കുറിച്ച് നിങ്ങളുടെ അമ്മായി രാജേശ്വരി അമ്മയോട് പറഞ്ഞാ എന്റെ പേരെക്കുട്ടി അങ്ങനെ ചെയ്യും, ഇത് ഞാൻ ഡൊണേഷൻ കൊടുത്ത് നിർമ്മിച്ച സ്കൂളാന്ന് പറയും. ഇതൊക്കെ മുകുന്ദന്റെ ഭാവിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാ മേഡം. തീർച്ചയായും ഇതൊക്കെ കളിയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല. സോറി ടു സേ ദിസ്. ഇത് കാരണം മറ്റുള്ള കുട്ടികളും മാറിപ്പോകുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നാളെ മുതൽ നിങ്ങളുടെ മോനെ പിക്കപ്പ് ചെയ്യില്ല എന്ന് ആ ബസ് ഡ്രൈവർ പറഞ്ഞിരിക്കുക. നിങ്ങളുടെ കാർ തന്നെ വിട്ടാൽ മതി. ഇതൊക്കെ മുകുന്ദന്റെ ഭാവിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാ മേഡം. തീർച്ചയായും ഇതൊക്കെ കളിയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല. സോറി ടു സേ ദിസ്. ഇത് കാരണം മറ്റുള്ള കുട്ടികളും മാറിപ്പോകുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ശരി മേഡം. ഒന്ന് പെട്ടെന്ന് പോ ചേട്ടാ. പോവാ മേഡം. തന്റെ കണ്ണ് മുന്നിലാണോ പിന്നിലാണോ ഉള്ളത് നോക്കി വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഉറങ്ങല്ലോ. എന്താ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, മോള് പുറകിലിരുന്ന് ഉറങ്ങായിരുന്നു. നിങ്ങളത് അറിയാതെ വണ്ടി ഓടിക്കുന്നു, താഴെ വീണിരുന്നെങ്കിലോ? മോളെ ഉറങ്ങല്ലേ? മോളെ, അമ്മ വണ്ടി ഓടിക്കുകയല്ലേ. ദേ, നമ്മള് വീടിനടുത്തെത്തിയില്ലേ, നമുക്ക് പോ. വളരെ നന്ദിയുണ്ട് മേഡം. ഞാൻ താങ്ക്സ് കേൾക്കാൻ വേണ്ടിയല്ല വണ്ടി കൊണ്ടുവന്ന് കുറുകെ നിർത്തിയത്. പ്ലീസ്, കുഞ്ഞുങ്ങളുടെ മേലെ നമുക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. ആൺകുട്ടികളെ ജനിക്കുന്നത് ദൈവം തന്ന വരമാണെങ്കിൽ ആ ഈശ്വരൻ തന്നെ വരമായി ജനിക്കുന്നതാ. പെൺകുഞ്ഞുങ്ങള് നിങ്ങളെ പുണ്യം ചെയ്ത അമ്മയാ. ശരി മാഡം. വാ, മുന്നിൽ നിൽക്കണേ. ഓക്കെ, ഇവിടെ നിൽക്ക. പതുക്കെ സൂക്ഷിച്ചു പോയാൽ മതി. ശരി മാഡം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫസ്റ്റ് നൈറ്റില് നിന്നെ ഞാൻ കണ്ടില്ലേ? അന്ന് കണ്ടപ്പോ എങ്ങനെയാണോ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഇത്രയും
അത്രയും സുന്ദരിയായി എങ്ങനെയാണ് ഇതൊക്കെ? ഏട്ടാ, മോനുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? അവ ഉറങ്ങിയല്ലോ, ഞാൻ എന്ത് വേണമെങ്കിലും സംസാരിക്കും. സംസാരിച്ചു സംസാരിച്ചു. മീരെ, നമ്മൾ രണ്ടുപേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ നിനക്ക് വേണ്ടി ഈ ബീച്ചിന്റെ അടുത്ത് ഇത്രയും വലിയ മാളിക ഉണ്ടാക്കിയത്? ചുമ്മാ ഇരിക്ക, എന്തേ കാണിക്കുന്നേ? മോൻ കിടക്ക, അവൻ കണ്ടാലോ. ഇവിടെ ഇനി ഇടി വെട്ടിയാൽ പോലും അവൻ എഴുന്നേക്കില്ല. ആരാ? നിങ്ങളുടെ മോനാണോ? മുട്ട സച്ച് താഴെ വീണാ പോലും അവന്റെ കാതിലെ കേക്കും. പുറത്തേക്ക് വന്നേ, അല്പം സംസാരിക്കാനോ? എന്താ എന്താന്നോ? സാറ് വല്ലാത്ത റൊമാന്റിക് മൂഡിലാണെന്ന് തോന്നുന്നു. മുകുന്ദനെ തനിച്ചിരിക്കാൻ ഭയങ്കര ബോർ. വഴക്ക് കൂടാൻ ഒരു അനിയത്തിയെയോ അനിയനെയോ വേണോന്നോ? ഇത് അവൻ പറഞ്ഞതാണോ അതോ നിങ്ങൾ പറയുന്നതാണോ? ആര് പറഞ്ഞാൽ എന്താ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞേ. ആദ്യം മുകുന്ദനെ നമ്മള് നന്നായിട്ട് നോക്കണം, ഓക്കെ? അത് കഴിഞ്ഞിട്ട് ഇവൻ അനിയൻ വേണോ അനിയത്തി വേണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, ഓക്കെ? അതെന്താ എന്റെ മോനെന്താ? ഒരു നാട്ടിലെ രാജാവിനെ പോലെയല്ലേ അവനെ നോക്കുന്നേ? അതാണ് പ്രശ്നമെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ നീ പറയുന്നേ? എന്താ പ്രശ്നം? ഇന്ന് മുകുന്ദന്റെ സ്കൂൾ പ്രിൻസിപ്പൾ എന്നെ വിളിപ്പിച്ചിരുന്നു. മുകുന്ദനെ കുറിച്ച് അവർ ഒരുപാട് കംപ്ലൈന്റും പറഞ്ഞു. ഒരുപക്ഷെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്യൂച്ചർ തന്നെ വലിയ പ്രശ്നത്തിലാവും. അതാലോചിച്ച് പ്രിൻസിപ്പളും വിഷമിക്കുന്നു. മുകുന്ദൻ നല്ലൊരു കുട്ടിയായിട്ട് വളരണം. നമ്മുടെ ഈ സ്വത്തുക്കളും നമ്മൾ അവന് കൊടുക്കുന്ന ലാളനയും അവന്റെ ഭാവിയെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അതുമല്ല, അമ്മ അവനോട് കൂടുതൽ വാത്സല്യം കാണിക്കുന്നതും ഒരു തരത്തിൽ പ്രശ്നം തന്നെയാട്ടാ. അവൻ ആരെയും ഒരു പേടിയും ഇല്ല. ആദ്യം അവൻ കൃത്യമായിട്ട് സ്കൂളിലേക്ക് പോകണം. ഇനി അവൻ ഒരിക്കലും ലീവ് എടുക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ നമ്മൾ അല്പം കൂടി സ്ട്രിക്റ്റ് ആയി മതിയാകും. എന്താ ഇത്? ഈ പാതിരാത്രയില് ഒരു ആവശ്യമില്ലാതെ എന്നെ കുറിച്ച് സംസാരിക്കുകയാണല്ലോ. മുകുന്ദാ, നീ അലർട്ടായിരിക്കണം. അയ്യോ, ശരി, ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. സാർ പറയണം. സാർ, കിരണേ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കാർ ഡ്രൈവറെ വേണം. നീ എന്ന് പറഞ്ഞില്ലേ നല്ല ഡ്രൈവറാണ്, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുമെന്ന്? അതെ സാർ. ആ, അവൻ ഫ്രീ ആണെങ്കിൽ നീ ഒന്ന് പറയുമോ? ഉറപ്പായും പറയാം സാർ. സാർ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാൻ പറയട്ടെ? വേണ്ട വേണ്ട, സംസാരിക്കുന്നു വേണ്ട. നാളെ വന്ന് ജോയിൻ ചെയ്താലും എനിക്ക് ഓക്കെയാ. ശരി സാർ, ഞാൻ നാളെ തന്നെ വരാൻ പറയാം. താങ്ക് യു. താങ്ക് യു സാർ. മുകുന്ദനെ സ്കൂളിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഞാനൊരു ഡ്രൈവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവൻ സ്കൂളിൽ പോട്ടെ, പിന്നെ കുറേശ്ശെ കുറേശ്ശെ അവനെ മാറ്റിയെടുക്കാം, ഓക്കെ? ഞാൻ കൃത്യമായി സ്കൂളിൽ പോകാനായിട്ട് ഡ്രൈവറെ ഏർപ്പാടാക്കിയിരിക്കുകയാണോ? വരട്ടെ, ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ നിന്ന് ഞാൻ അവനെ ഓടിച്ചിരിക്കും. ചേച്ചി, മീന ചേച്ചി, എന്താ ഇങ്ങനെ ഒരുമാതിരി പേടിച്ചതുപോലെ നിക്കുന്നേ? അത് ഒന്നുമല്ല ചേച്ചി, കുങ്കുമം കൈ നിറയാതെ താഴെ വീണു. അതാ മനസ്സിനൊരു വിഷമം പോലെ. കുങ്കുമം താഴെ വീണാ വീടിന് നല്ലത് വരുമെന്നാ പറയുന്നത്.